ക്ഷമിശേഖരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലത്രയും സ്നേഹം നിറഞ്ഞവരെ, വചന വിചനത്തിനായി നമ്മൾ നടക്കുക യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 19-27 വരെയുള്ള തിരുവചനങ്ങൾ. പലപ്പോഴും എന്നെയും നിങ്ങളൊക്കെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, മരണമെന്നുള്ള യാഥാർത്ഥ്യം. മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ പലപ്പോഴും തകർന്നു പോകുന്നവരാണ് നാം ഓരോരുത്തർ. ഇവിടെയാണ് മാർക്ക് നമുക്കൊരു വലിയൊരു മാതൃകയായി കാണിച്ചു തരുന്നത്. മരണത്തിന് നടുവിലും ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം ഇത്രയാണ് മാർത്ത. അതുകൊണ്ടാണ് മാർത്തയുടെ അടുക്കൽ വന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ മരണപ്പെട്ടത് നീ അറിഞ്ഞില്ലയോ എന്ന്. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ജീവനും പുനരുദ്ധാനവും ഞാനാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അതിനുശേഷം ഈശോ പറയുന്നൊരു വാക്കുണ്ട്, അതെങ്ങനെയാണ്? നീ ഇത് വിശ്വസിക്കുന്നുവോ എന്നുള്ള വാക്ക്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രയാസം, ഒറ്റപ്പെടുത്തലുകൾ, ദുഃഖത്തിലാർത്തുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഈശോ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നിനക്ക് ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നു? പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ക്രിസ്തുവിൽ സർവവും സമർപ്പിച്ച് വിശ്വസിക്കുക എന്നതാണ് ജീവന്റെ യഥാർത്ഥമായ നിലനിൽപ്പ് എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ വിശ്വസിക്കുകയാണ്, ഏത് പ്രതിസന്ധികളിലും നിന്റെ കരം പിടിച്ച് മുമ്പോട്ട് നടന്നു നീങ്ങുവാൻ എനിക്ക് ശക്തി തരും എന്നുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം.